ഹായ്, അസ്സലാമു അലൈക്കും. നമുക്കിപ്പോൾ മഴക്കാലം ആണ്, നല്ല മഴയും തണുപ്പും ഒക്കെ ഉണ്ട്. അതുപോലെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് വെയിലും വരുന്നുണ്ട്. അതുകൊണ്ട് പല തരത്തിലുള്ള അസുഖങ്ങളൊക്കെ കൂടാനുള്ള ചാൻസ് ഉണ്ട്, പനി, പ്രത്യേകിച്ച് പനികളൊക്കെ. ഇപ്പോൾ വന്നിട്ടുണ്ട് H1N1, പന്നിപ്പനി, ഇൻഫ്ലുവൻസ വൈറസ്. അത് പന്നികളിൽ നിന്നാണ് വരുന്നത്, മനുഷ്യരിലേക്ക് പകരുന്ന ഒരു വൈറസാണ്. ഈ വൈറസ് മനുഷ്യരിലേക്ക് പടരുകയും അത് പ്രധാനമായിട്ട് റെസ്പിറേറ്ററി സിസ്റ്റത്തിനെയാണ് പ്രശ്നത്തിലാക്കുന്നത്. നമുക്ക് ഈ രോഗം പടരുന്നത് വായുവിലാണ്. രോഗാണുക്കൾ, വൈറസ് വായുവിൽ കൂടെയാണ് പടർന്നിട്ട് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് ഉണ്ടാവുന്നത്. ഇതിപ്പോൾ ആരില്ലെങ്കിലും നിന്നിട്ട് നമുക്ക് പടർന്നിട്ടുണ്ട്, ഈ വൈറസ് നമ്മുടെ ശരീരത്തിലേക്ക് കയറിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആദ്യമായിട്ട് നമുക്ക് കാണിക്കുന്ന രോഗലക്ഷണങ്ങൾ എന്തെല്ലാം എന്ന് നോക്കാം. നമുക്ക് ആദ്യം തന്നെ ഒരു വൈറൽ പനി പോലെയാണ് നമുക്ക് ആദ്യം കാണിക്കുക. അതൊരു 2 ദിവസമോ അല്ലെങ്കിൽ ഒരു 3 ദിവസമൊക്കെ തുടർന്നുകൊണ്ട് പോകുന്നൊരു വൈറൽ പനി പോലെ നമുക്ക് തോന്നും. പനി, ശരീരം വേദന, തൊണ്ടവേദന, തലവേദന, നല്ല തരത്തിലുള്ള ജലദോഷമൊക്കെ ഉണ്ടായിട്ടൊരു വൈറൽ പനി പോലെ. ചിലവരിൽ അത് ആ ഒരു 2 ദിവസം 3 ദിവസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കുറഞ്ഞ് കുറഞ്ഞ് അതിൻ്റെ ഭാവങ്ങളൊക്കെ മാറി കുറഞ്ഞ് കുറഞ്ഞ് വരുന്നതാണ്. ചിലവർക്കത് കൂടും. അത് എന്തെങ്കിലും കാരണത്താൽ ചിലവർക്ക് അത് കൂടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങളിലേക്കും പോകുന്നതാണ്. അത് നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കണം, കൂടുന്നുണ്ടോ കുറയുന്നുണ്ടോ എന്നൊക്കെ ഉള്ളത്. പിന്നെ കഫമില്ലാത്ത വരണ്ട ചുമ, ഇതൊരു പ്രധാന ലക്ഷണമാണ് ഈ ഒരു H1N1. നല്ല തരത്തിലുള്ള ക്ഷീണവും അതുപോലെ നമുക്ക് ദേഹം മൊത്തത്തിൽ വിറയലും ഒക്കെ നല്ല തരത്തിൽ തോന്നുന്നതാണ്. ചിലവർക്കത് വേഷം മാറിയിട്ട് H1N1 കുറച്ചും കൂടി കൂടിയ തരത്തിലായിട്ട് അവർക്കത് വയറിളക്കം അതുപോലെ ഛർദിലൊക്കെ ഉണ്ടാവുന്നുണ്ട്. ഇങ്ങനെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മൾ ഡോക്ടറെ കാണിക്കണം, എന്താണെന്ന് ചെക്കപ്പ് ചെയ്യണം, എന്താണെന്ന് കൺഫേം ചെയ്തിട്ട് മാത്രം നമ്മൾ സ്വയം ചികിത്സ ചെയ്യാൻ പാടുള്ളൂ. ഈ ലക്ഷണങ്ങളൊക്കെയാണ് നമുക്ക് രോഗത്തിൻ്റെ തുടക്കത്തിൽ നമുക്ക് കാണുന്നത്. നന്നായിട്ട് ശ്രദ്ധിക്കണം, ഇത് കൂടാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അത് കൂടാതെ ശ്രദ്ധിക്കണം. അഥവാ എന്തെങ്കിലും കാരണവശാൽ ഇത് കൂടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ശ്വാസകോശത്തിലെ അണുബാധ ഉണ്ടാവും, സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ തലച്ചോറിൽ അണുബാധ ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ്. അതുപോലെ എന്തെങ്കിലും തരത്തിലുള്ള അസുഖം നിങ്ങൾക്ക് ഉള്ളിലുണ്ട്, ശ്വാസം മുട്ടൽ, അതുപോലെ ആസ്മ, അലർജി, അങ്ങനെ എന്തെങ്കിലും അസുഖങ്ങൾ, മെയിൻ അസുഖങ്ങളുണ്ട്, കിഡ്നി പരമായ അസുഖങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ അസുഖങ്ങളെല്ലാം കൂടുതലായിട്ട് മൂർച്ഛിക്കാനുള്ള അവസ്ഥ കൂടുതലാണ്. പ്രത്യേകമായിട്ട് റെസ്പിറേറ്ററി സിസ്റ്റത്തിനെയാണ് ഇത് പ്രധാനമായിട്ട് ബാധിക്കുന്നത്. ശ്വാസതടസ്സം ഉണ്ടാകുന്നുണ്ട്, ശ്വാസം മുട്ടലുണ്ടാവുന്നുണ്ട്, നമുക്കൊരു ശ്വാസം എടുക്കാനുള്ള വളരെയധികം ഒരു ബുദ്ധിമുട്ടുണ്ടാവും. ശരീരത്തിൻ്റെ കളറ് മാറി നീല കളറിലേക്ക് ആവാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ ഓർമ്മയില്ലായ്മ ഒക്കെ ഉണ്ടാവാൻ, അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ലക്ഷണങ്ങളാണ് ഇതിൻ്റെ. ഈ പറഞ്ഞിട്ടുള്ള ലക്ഷണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മൾ ഡോക്ടറെ കാണിക്കുന്നതാണ് ഏറ്റവും നല്ലത്. നമുക്ക് ജീവന് തന്നെ ആപത്താണ് ഇതുപോലെ കൂടി വന്നിട്ടുണ്ടെങ്കിൽ അസുഖം. അതുപോലെ മറ്റുള്ളവർക്കും ബുദ്ധിമുട്ട് തന്നെയാണ് അസുഖം കൂടിയിട്ടുണ്ടെങ്കിൽ. പെട്ടെന്ന് റെസ്പിറേറ്ററി സിസ്റ്റത്തിനാണ് ഇൻഫെക്ഷൻ ബാധിക്കുന്നത്. അതുകൊണ്ട് ശ്വാസം മുട്ടലൊക്കെ വന്നു കഴിഞ്ഞാൽ വളരെയധികം ബുദ്ധിമുട്ടാണ്. അതുപോലെ പൾസ് ഓക്സിമീറ്ററൊക്കെ വെച്ച് നമുക്ക് ശ്വാസത്തിൻ്റെ ഓക്സിജൻ്റെ അളവ് എത്രയാണെന്ന് പെട്ടെന്ന് തന്നെ നോക്കണം. 94 താഴെ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കുറഞ്ഞു വരുന്നതാണ്. അത് കാരണം നമ്മളത് നന്നായിട്ട് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം. അവർ പെട്ടെന്ന് ഡൗൺ ആവാതെ പെട്ടെന്ന് നമ്മൾ ഓക്സിജൻ്റെ അളവൊക്കെ ഇടയ്ക്ക് നോക്കിയിട്ട് ശ്രദ്ധിക്കണം അവരെ. അതുപോലെ ഈ രോഗം വന്നവർക്കും അതുപോലെ അവർക്ക് ചുറ്റുമുള്ള ആൾക്കാരെ വരാതെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് നല്ല മാർഗങ്ങളാണ് ഇനി പറയുന്നത്. മൃഗങ്ങളുമായിട്ടുള്ള സമ്പർക്കം പൂർണ്ണമായിട്ടും ഒഴിവാക്കുക. രോഗമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒരു കുറച്ച് ഡിസ്റ്റൻസ് പാലിച്ച് വേറൊരു മുറിയിലായിട്ട് തന്നെ താമസിക്കാം. രോഗമുള്ളവരോട് കൂടുതൽ സമ്പർക്കം പാടില്ല. അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് കൈ സോപ്പ് ഉപയോഗിച്ച് നന്നായിട്ട് കഴുകുക. നമ്മൾ കോവിഡൊക്കെ വന്നപ്പോൾ നമ്മൾ എങ്ങനെയായിരുന്നു, മാസ്കൊക്കെ ഉപയോഗിച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് സോപ്പ് ഉപയോഗിച്ച് കഴുകുക, അതിനെ പ്രൊട്ടക്റ്റ് ആയിട്ട് നിന്നിരുന്നു. അതുപോലെ ഇതുപോലെ തന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് സോപ്പ് ഉപയോഗിച്ച് കഴുകുക. അതുപോലെ വായുവിലൂടെ പകരുന്ന രോഗം കൂടി ആയതുകൊണ്ട് നമ്മൾ മാസ്ക് ഉപയോഗിക്കാം. അവരും, അസുഖമുള്ള ആൾക്കാരും മാസ്ക് ഉപയോഗിക്കുക, അതുപോലെ നമ്മളും മാസ്ക് ഇടുക. വായുവിൽ കൂടെയും അതുപോലെ തന്നെ ഫ്ലൂയിഡ്, എന്തെങ്കിലും ഫ്ലൂയിഡ് കൂടെയാണ് ഇത് പകരുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് നമ്മൾ പരമാവധി അകലം പാലിച്ച് നിൽക്കുക, മാറി നിൽക്കുക. അതുപോലെ അവർക്കും നമ്മളൊക്കെ ധാരാളം വെള്ളം കുടിക്കുക. അതൊന്ന് പ്രൊട്ടക്റ്റ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നന്നായിട്ട് വെള്ളം കുടിക്കണം. നല്ല തരത്തിലുള്ള ഫ്രൂട്ട്സും ഭക്ഷണങ്ങളൊക്കെ കഴിക്കണം. രോഗലക്ഷണങ്ങളുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ
മറ്റുള്ളവരുമായിട്ടുള്ള സമ്പർക്കം അവർ തന്നെ പരമാവധി ഒഴിവാക്കുക. അതുപോലെ വീട്ടിൽ ഗർഭിണികൾ, അതുപോലെ ചെറിയ കുട്ടികൾ, പ്രായമുള്ളവർ, മുതിർന്നവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെയൊക്കെ ഒന്ന് സേഫ് സോണിലാക്കി മാറ്റി നിർത്തുക, അവർക്കൊക്കെ കൂടുതൽ പരിഗണന കൊടുക്കുക. പിന്നെ അതേപോലെ ഇതിനൊക്കെ വാക്സിന് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് വാക്സിൻ എടുക്കാൻ പറ്റുന്നവരാണെന്നുണ്ടെങ്കിൽ വാക്സിൻ എടുക്കുക. ഏറ്റവും നല്ലത് കുട്ടികൾ മുതൽ തന്നെ വാക്സിൻ എടുക്കുന്നതാണ്. കുട്ടികൾക്ക് മുതലുള്ള വാക്സിൻ ഇപ്പോൾ അവൈലബിൾ ആണ്. ഇങ്ങനെയുള്ള രോഗങ്ങൾ ഉണ്ടായതുകൊണ്ട് തന്നെ ഈ ഒരു ലക്ഷണങ്ങൾ കാണുമ്പോൾ തന്നെ നമുക്ക് ഒരുവിധം ഉറപ്പിച്ച് ഡോക്ടറെ പെട്ടെന്ന് കാണിച്ച് എന്താണോ എന്നുള്ളത് നമുക്ക് ഉറപ്പിക്കണം. പലതരത്തിലുള്ള പനിയുണ്ട്. H1N1 അതുപോലെ ഡെങ്കിപ്പനിയും ചിക്കൻ കുനിയും അങ്ങനത്തെ എല്ലാ തരത്തിലുള്ള പനികളും ഇപ്പോൾ ഉണ്ട്. നല്ല കൊതുകൊക്കെ ഉണ്ടായതുകൊണ്ട് അത് നിന്ന് എല്ലാത്തിൽ നിന്നും പ്രൊട്ടക്ഷനായിട്ട് നിൽക്കുക. എന്താണോ നിങ്ങൾക്കുള്ള പനി എന്നുള്ളത് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് ഡോക്ടറെ കാണിച്ച് ഉറപ്പ് വരുത്തിയതിന് മാത്രം നിങ്ങൾ ബാക്കിയുള്ള ചികിത്സയിലേക്ക് നിൽക്കുക. നല്ല തരത്തിൽ നല്ല ഭക്ഷണങ്ങൾ കഴിച്ച് നല്ല ബോഡിയൊക്കെ നല്ല ക്ലീൻ ചെയ്ത് പരിസരവും അതുപോലെ നമ്മുടെ ശരീരവും നന്നായിട്ട് ക്ലീൻ ചെയ്ത് നല്ല വൃത്തിയോടെ തന്നെ നടക്കുക. നമ്മൾ കൊതുകിൻ്റെ ശല്യമൊക്കെ കൂടാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ വാതിലും ജനലൊക്കെ അടച്ച് നല്ല പോലെ കൊതുകിനെ തുരത്താനുള്ള എന്തെങ്കിലും ഉപയോഗിച്ച് നല്ല പോലെ തന്നെ നിൽക്കുക. അതുപോലെ നല്ല ഫ്രൂട്ട്സും നല്ല ഭക്ഷണസും ഭക്ഷണങ്ങളൊക്കെ കഴിക്കുക. ഫാസ്റ്റ് ഫുഡൊക്കെ മെയിനായിട്ട് ഒഴിവാക്കുക. എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് കരുതുന്നു. മറ്റുള്ളവർക്കും കൂടി വേണ്ടിയിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇൻഷാല്ലാ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്കിനി വീണ്ടും കാണാം.